കൃത്യമായി ഇടവേളകളിൽ ഉയർന്നു വരുന്ന ഒരു കമ്പാരിസൺ ആണ് ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളെ പറ്റി അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ഒരു 10 വർഷം മുൻപ് അന്നത്തെ യുവാക്കൾക്ക് ഈ രണ്ട് വാക്കുകളെ പറ്റി കൃത്യമായ അറിവുണ്ടായിരുന്നോ എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനർത്ഥം സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് ഈ ഇൻട്രോവേർട്സ് വന്നത് എന്നൊന്നുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ തങ്ങൾ അന്തർമുഖരാണ് എന്ന് പ്രഖ്യാപിച്ച ചില പ്രശസ്തരെയും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. പത്ത് വർഷക്കാലം ആരും അറിയാതെ ഒരു നോവൽ എഴുതുക, സ്വന്തം കുടുംബാംഗങ്ങൾ പോലും കാണാതെ എഴുതി വെച്ചതൊക്കെയും വീടിൻ്റെ പല ഭാഗത്തായി ഒളിപ്പിച്ചു വെക്കുക, പിന്നീട് കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം ആ നോവൽ പുറത്തിറക്കിയപ്പോൾ ലോകോത്തര കൃതിയായി മാറുക, ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഗോൺ വിത്ത് ദ വിൻഡ് എന്ന നോവലിൻ്റെ പിന്നാമ്പുറ ചരിത്രം. ഗ്രന്ഥകാരിയായ മാർഗരറ്റ് മിച്ചലിൻ്റെ ഒരേ ഒരു നോവൽ മാത്രമേ ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളൂ, അതാണ് ഗോൺ വിത്ത് ദ വിൻഡ്. ആ ഒരു നോവലാകട്ടെ ലോകത്ത് 30 ഭാഷകളിലായി 3,30,00,000 കോപ്പികളാണ് ഇതിനോടകം വിറ്റഴിഞ്ഞത്. മാർഗരറ്റ് മിച്ചലിന് 1937 പുലിസ്റ്റർ പുരസ്കാരത്തിന് പുറമെ അളവറ്റ സമ്പത്തും പ്രശസ്തിയും ഈ ഗ്രന്ഥം നേടിക്കൊടുത്തു. അന്തർമുഖത്വത്താൽ തൻ്റെ കഴിവുകളെ ഒളിപ്പിച്ചു വെക്കുന്നവർക്ക് പ്രചോദനമാണ് മാർഗരറ്റ് മിച്ചൽ. ജീവിത വിജയം നേടിയ വ്യക്തികളെ പറ്റി നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, അവരെല്ലാം എക്സ്ട്രോവേർട്ടുകളും സമൂഹവുമായി അടുത്ത് ഇടപഴകുന്നവരും മറ്റുള്ളവരെ പെട്ടെന്ന് തങ്ങളുടെ സുഹൃത്തുക്കളാകാൻ കഴിവുള്ളവരുമാണെന്ന്. എന്നാൽ സൂസൻ കെയ്ൻ എഴുതിയ ക്വിറ്റ് ദ പവർ ഓഫ് ഇൻട്രോവേർട്സ് ഇൻ ദ വേൾഡ് ദാറ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന ഗ്രന്ഥം ഇത്തരം ധാരണകളെ പൊളിച്ചെഴുതുന്നതാണ്. 2012 ജനുവരിയിൽ പുറത്തിറങ്ങിയ ഈ ഒരു ഗ്രന്ഥം ഇതിനോടകം തന്നെ 10,00,000 കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും നിയമബിരുദമെടുത്ത് അഭിഭാഷികയായിരുന്ന സൂസൻ താനൊരു അന്തർമുഖയായാണ് വിശേഷിപ്പിക്കുന്നത്. ഭയം മൂലം മറ്റുള്ളവരുമായി സംസാരിക്കാതിരുന്ന സൂസൻ 7 വർഷക്കാലം വായനയിലൂടെയും നിരീക്ഷണത്തിലൂടെയും കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്തർമുഖത്വം എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ലെന്നും അന്തർമുഖർ കരുത്തരാണെന്നും സ്ഥാപിക്കാൻ സൂസനെ കൊണ്ട് കഴിഞ്ഞു. ലോക ചരിത്രത്തിൻ്റെ ഗതിവിധികളെ മാറ്റിമറിച്ച വ്യക്തികളിൽ ബഹുഭൂരിപക്ഷവും അന്തർമുഖരായിരുന്നു എന്നാണ് സൂസൻ തൻ്റെ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥിക്കുന്നത്. മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൺ, JK Rowling, ബിൽ ഗേറ്റ്സ്, സ്റ്റീവൻ സ്പിൽബർഗ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, മാർക്ക് സക്കർബർഗ്, റോസാ പാർക്ക്, ഐസക് ന്യൂട്ടൺ, ലാറി പേജ്, ബറാക് ഒബാമ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വിജയം കൈവരിച്ചവരുടെ പട്ടിക നീളുന്നു. ലോക ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ അന്തർമുഖരാണ്. അവർ സാധാരണ ആളുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ്. അവർക്ക് സാധാരണ ശാന്തവും ഏകാന്തവുമായ സ്ഥലങ്ങളായിരിക്കും അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്. ബഹിർമുഖരായ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടുകളായ ആളുകൾക്ക് ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ അവരുടെ സൗഹൃദം വളരെ പരന്നതാണ്. എന്നാൽ ഇൻട്രോവേർട്ടുകളായ അന്തർമുഖരായ വ്യക്തികൾക്ക് സൗഹൃദങ്ങൾ തീരെ കുറവായിരിക്കും, പക്ഷേ അവരുടെ സൗഹൃദം വളരെ ആഴത്തിലായിരിക്കും. ഈ ആഴത്തിലുള്ള സൗഹൃദമാണ് അവരുടെ കരുത്ത്. 1990 മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് ഹാരി പോട്ടർ എന്ന കഥാപാത്രം JK Rowlingൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത്. ഈ ഒരു ആശയം കടലാസിൽ കുറിക്കാനായി അവരുടെ കൈവശം ഒരു പേനയില്ലായിരുന്നു. ലജ്ജയും ഭയവും കാരണം സഹയാത്രക്കാരിൽ നിന്ന് ഒരു പേന വാങ്ങാൻ അവർ മടിച്ചു. ഇത്തരത്തിൽ അന്തർമുഖയായിരുന്ന JK Rowling ഇന്ന് അവരുടെ രചനകളിലൂടെ ലോകം കീഴടക്കിയില്ലേ? 100% അന്തർമുഖരായ അല്ലെങ്കിൽ 100% ബഹിർമുഖരായ ഒരു വ്യക്തിയും ലോകത്തിലില്ല. എല്ലാ വ്യക്തികളിലും അന്തർമുഖത്വവും ബഹിർമുഖത്വവും ഉണ്ട്, എന്നാൽ ഇതിൽ ഏറ്റക്കുറച്ചിലും ഉണ്ടാകുമെന്ന് മാത്രം. പ്രസംഗവേദികളിലെല്ലാം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന എത്രയോ ആളുകൾ സ്വകാര്യ ജീവിതത്തിൽ അന്തർമുഖത്വം പാലിക്കുന്നവരുണ്ട്. അന്തർമുഖരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ടാകും, നല്ല ബോധവാന്മാരാണ്. എന്നാൽ സമൂഹം രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുള്ള ചില വ്യക്തിത്വ സങ്കല്പങ്ങൾ പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. തനിക്ക് എന്തൊക്കെയോ പോരായ്മകളുണ്ട് എന്ന തോന്നൽ പല ഉദ്യമങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു. ചുറ്റുമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാതെ തനിക്ക് മികവുണ്ടാകുമെന്ന് തോന്നുന്ന എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയം കൈവരിക്കാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും. അതിന് അന്തർമുഖത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തടസ്സമല്ല, തന്നെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണമെന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇൻട്രോവേർട്ട് ട്രോളുകളെ പറ്റി മെൻഷൻ ചെയ്യാതെ വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഈ വക ട്രോളുകളുടെ ഒരു പർപ്പസ് എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷേ ചില സമയങ്ങളിലെല്ലാം ഇത് മിസ്ലീഡിംഗ് ആകുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇൻട്രോവേർട്സ് കഴിവുകെട്ടവരാണ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നാണ് ഈ വക ട്രോളുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ട്രോളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. എന്തൊക്കെയായാലും ഇൻട്രോവേർട്സ് എന്ന വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.